ഗസയിൽ കഴിഞ്ഞയാഴ്ചയുണ്ടായ കനത്ത മഴയിലും വേലിയേറ്റത്തിലും 10,000-ത്തോളം ആളുകളുടെ ടെന്റുകൾ ഒലിച്ചു പോവുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തതായി ഗസയിലെ ഗവൺമെന്റ് മീഡിയ ഓഫീസ് പറയുന്നു. തെക്കൻ ഗസയിലെ ഗാൻ യൂണിസിലെ കടൽ തീരത്തുള്ള ക്യാമ്പുകളെയാണ് ദുരിതം കൂടുതൽ ബാധിച്ചത്. ഇസ്രായേലുമായി നടക്കുന്ന യുദ്ധത്തിൽ ജനസംഖ്യയുടെ ഏകദേശം 90% വീടുകളിൽ നിന്ന് പാലായനം ചെയ്യപ്പെട്ടതിനാൽ ലക്ഷക്കണക്കിന് പലസ്തീനികളാണ് ഗാൻ യൂനിസിലെ കടൽത്തീരങ്ങളിലടക്കം ടെന്റുകൾ കെട്ടി താമസിച്ചു വരുന്നത്. എന്നാൽ തങ്ങൾക്ക് ആകെയുള്ള കിടപ്പാടവും നശിച്ചതോടെ യാതൊരു അഭയവും ഇല്ലാതെയായെന്ന് ഇവിടുത്തെ മനുഷ്യർ പറയുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് ലോകം കാണണമെന്നും യുദ്ധം നിർത്തണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. ഈ യുദ്ധവും കഷ്ടപ്പാടും അവസാനിക്കാൻ എല്ലാവരും സഹായിക്കണമെന്നാണ് വേലിയേറ്റത്തിൽ ടെന്റ് നഷ്ടമായ സ്ത്രീ പ്രതികരിക്കുന്നത്. അതേസമയം ടെന്റുകളിൽ താമസിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശൈത്യകാലത്തിന്റെ വരവ് അവരുടെ കഷ്ടപ്പാടുകൾ ഇരട്ടിയാക്കിയിട്ടുണ്ട്. ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കും ഹൈപ്പോതെർമിയയ്ക്കും വിധേയരാകുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. ഇസ്രായേൽ ആക്രമണത്തിന്റെ ഭീകരത മറക്കും മുൻപേ എത്തുന്ന കഠിനമായ ശൈത്യകാലത്തെ കൂടി അതിജീവിക്കാൻ ഇവർക്ക് ഈ ടെന്റുകൾ പോലും ഇല്ലാതാകുന്നത് തുടർച്ചയായി നേരിടുന്ന ദുരിതങ്ങളുടെ ഭീകരത തുറന്നുകാട്ടുന്നു. ഇങ്ങനെ ജീവിക്കാൻ ഞങ്ങൾ എന്തു ചെയ്തു എന്നാണ് യുദ്ധത്തിൽ കുടിയിറക്കപ്പെട്ടവരിൽ ഒരാളായ അദൽ അൽ ഹദാദ് ചോദിക്കുന്നത്. فجأة ما لقينا غير المية بتحر علينا، طلع لها المية خاشة كمان لجوا جوا يا عمي، يمكن وصلت اللي تحت اللي قدام أبو 100 متر كمان مية البحر، الناس غرقت وخيامها تهدمت، ما فيش حدا سائل علينا، مرميين هنا في شط البحر هاي تعال يا عالم يا الله شوف نحن علينا يا الله، مشان الله يرحمونا يا ناس. യുദ്ധത്തിൽ വീടുപേക്ഷിച്ച് വന്നതിനു ശേഷം താൻ ഇപ്പോൾ തന്നെ 6 തവണ പല ഇടങ്ങളിലായി താമസിച്ചിട്ടുണ്ടെന്നും അതിനാൽ ഇനി മറ്റൊരിടത്തേക്ക് മാറാൻ കഴിയില്ലെന്നുമാണ് ഇദ്ദേഹം പറയുന്നത്. കൂടുതൽ ശക്തമായ കാറ്റും തിരകളും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സിവിൽ ഡിഫൻസ് അധികാരികൾ തീരത്ത് ഇനിയും തുടരുന്ന താമസക്കാരോട് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ദുരന്തത്തിന് മുന്നോടിയായി തങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിച്ചിരുന്നുവെന്നും പ്രതിരോധ ശ്രമങ്ങൾ നടത്തിയിരുന്നെന്നും പ്രദേശവാസിയായ നെയ്ൽ അൽ മഗാരി പറയുന്നു. പക്ഷേ പ്രകൃതിയുടെ ശക്തിയോട് പോരാടാൻ തങ്ങളുടെ ശ്രമങ്ങൾ പര്യാപ്തമായില്ല. إلا صار قبل المغربيات فجأنا إلا الموج طايم علينا قاعدين على عمين الرمل وشي عزيزي لقينا ما لقيناش الرمل ما لقيناش لقينا من الشمال ومن اليمين من فوق من تحت إلا المي خش علينا على الفراش على الأواعي على الفرشات على كل شيء. സമീപത്തെ മറ്റൊരു ക്യാമ്പായ നർ അൽ ബാരദിലും കാറ്റ് സാരമായി തന്നെ ബാധിച്ചിരുന്നു. അതേസമയം ജൂലൈയിൽ പുറത്തുവന്ന UN റിപ്പോർട്ട് പ്രകാരം 1.9 ദശലക്ഷം ആളുകൾ യുദ്ധത്തിൽ പലതവണകളായി പാലായനം ചെയ്തിട്ടുണ്ട്. ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടം പ്രാദേശിക സമൂഹങ്ങൾക്ക് കൂടുതൽ ദുരിതവും കഷ്ടപ്പാടും സൃഷ്ടിക്കുന്നത് തുടരുകയാണെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിയിരുന്നു. ولا إلنا حاجة بدنا الناس تطلع لنا والشعوب كلها تطلع لنا تتقمص الحرب
بدنا الخول يقف معانا تخلص الحرب، نخلص من الحرب. المعنى ايش احنا سببنا؟ ايش عملنا يصير فينا هيك؟ ايش عملنا يصير فينا هيك؟ مين بدي يعودنا؟ مين بدي يعودنا؟ ومعناش اجار نطلع اجار الطريق. لو بدنا نطلع من هان بيجي ست مرات نزحت، انا عن نفسي ست مرات نزحت، معيش اجار طريق اطلع انزح من هان، ايش اعمل؟ واكلنا واغراضنا وملابسنا واوعينا ومالنا والله يعلم يا عمي. فجاه ما لقينا غير الميه بتهر علينا، طلع الا الميه خاشه كمان لجوا جوا يا عمي، يمكن وصلت اللي تحت اللي قدام ابو 100 متر كمان ميه البحر. الناس غرقت وخيامها تهدمت، ما فيش حدا سائل علينا، مرميين هنا في شط البحر. ايوه تعال يا عالم يا الله شوف نحن علينا يا الله، مشان الله يرحمونا يا ناس. بدنا العالم، بدنا الشعوب كل عربية كلها تتحرك، الدول الأوروبية، الدول الصديقة اللي عارفة الظلم الشعب الفلسطيني، لو تدمر تنيل كل يوم 100 شهداء بروحه يا عمي، ألوفات من الجرحى راحوا، فوق 45,000 شهيد. الله أكبر، الله أكبر. من ملقناش الجينا من الشمال من اليمين من فوق من تحت، المي خش علينا على الفراش على الأواعي على الفرشات على كل شيء.